കൊറേ നേരം ആയാലും നിലാവ് തഴിച്ചു വിട്ട കോഴീനെ പോലെ ഇങ്ങനെ അങ്ങോട്ട് കൂടെ കിടന്ന് നടക്കുന്നു. എനിക്ക് ഞാലിപ്പൂവൻ പഴം തിന്നണം. എനിക്ക് ഞാലിപ്പൂവൻ പഴം തിന്നണം. അതിന് നിങ്ങൾ രണ്ടുപേരും കൂടെ മാർക്കറ്റിൽ പോയതല്ലേ, അപ്പൊ വാങ്ങിക്കായിരുന്നല്ലോ. മാർക്കറ്റിൽ പോയതാ, പക്ഷെ വാങ്ങിച്ചില്ല. എന്തുകൊണ്ട് വാങ്ങിച്ചില്ല? ഞാൻ മര്യാദക്ക് അങ്ങേരോട് പറഞ്ഞതാ, ആദ്യം കണ്ട കടയിൽ നിന്ന് വാങ്ങിക്കാൻ വാങ്ങിക്കാന്ന്. എങ്ങേരോട്? നിങ്ങളുടെ മോൻ ആദ്യമായിട്ട് അങ്ങേർക്കപ്പൊ രാജുവേട്ടന്റെ കടയിൽ നിന്ന് വാങ്ങിക്കണം. എന്നിട്ട്? എന്നിട്ട് അവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ലേ? ഇല്ല, അവിടെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ആദ്യം കണ്ട കടയിൽ പോയേക്കോ. വരണ്ട സമയം കഴിഞ്ഞു, ഇത്ര നേരമായിട്ടും വന്നിട്ടില്ല. എന്തുകൊണ്ട് വന്നില്ല പറ? ദേഷ്യം വരുന്നുണ്ട്. അവ ഇപ്പൊ വരും. മര്യാദക്ക് ഞാലിപ്പൂവൻ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഏത്തപ്പഴല്ലേ മേടിച്ചോണ്ട് വന്നത്? ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞപ്പോ അത് നിങ്ങൾക്ക് സാധിച്ചു തരാൻ പറ്റിയില്ല. പിന്നെ എന്തിനാണോ നിങ്ങൾ എന്നെ ഭർത്താവാന്നും പറഞ്ഞ് നടക്കുന്നേ? നാണുണ്ടോ? നാണോ? എനിക്കിത് വേണ്ട. നിങ്ങളിത് പുഴുങ്ങിട്ടെ നിങ്ങളുടെ അമ്മയ്ക്കുണ്ട്. എന്തൊക്കെയാണെങ്കിലും സ്നേഹമുള്ള മരുമോള. അല്ല, ഒരു ചെറിയ കാര്യത്തിന് ഇവൾ ഇത്രയും കിടന്നീ തോന്നുന്ന കാര്യം എന്തിനാ? എനിക്ക് മനസ്സിലാവാത്തത് എന്ത് ദേഷ്യല്ലേ? അതെ അമ്മ, ഞാൻ ഞാലിപ്പൂവൻ പഴം നോക്കിട്ട് എത്ര കടകൾ കയറി ഇറങ്ങി അമ്മയ്ക്ക് വല്ല അറിയോ? അവസാനം കിട്ടാഞ്ഞിട്ടാണ് ഞാൻ ഈ നേന്ത്രപ്പഴം മേടിച്ചു വന്നത്. അവൾക്ക് ഇതിപ്പോ കഴിച്ചപ്പോ എന്താ? അതാണ് ഞാൻ അമ്മയെടുത്ത് പറഞ്ഞ. എന്താ അവൾക്ക് ഇത് കഴിച്ച കുഴപ്പം? അതെ, നല്ല കാരണം പൊട്ടിച്ചിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് ഇതാ ഞാലിപ്പൂവൻ എന്ന് പറഞ്ഞ അങ്ങോട്ട് കൊടുക്കും. അവള് തിന്നട്ടെ. കൊടുക്കല്ലേ? അതന്നെ കൊടുക്കണ. പോയിട്ട്